ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് നമ്മൾ ഫുഡിനുള്ളിൽ പല സാധനങ്ങളും കിട്ടി കിട്ടിയെന്നുള്ളൊരു കാര്യം നമ്മൾ കേട്ടിട്ടുണ്ടാകും ഏ എങ്കിൽ പോലും നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു കാര്യം കാര്യമെന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കൊരു വിയേഡ് ആയിട്ടുള്ള ഒരു തിങ്സ് നമുക്കുള്ളിൽ ഒരു ചിന്ത നമുക്കുള്ളിലേക്ക് കടത്തിവിടുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഫുഡിനകത്ത് കിട്ടോ എന്ന് നമ്മൾ ആലോചിക്കുന്ന രീതിയിൽ ഒരു നിമിഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഹനിബലാക്കി മാറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് നമുക്ക് ഇന്നത്തെ ഈ ഒരു ഫുഡിനുള്ളിൽ നമുക്ക് പറയാനുള്ളത് എസ് അപ്പോൾ അതെന്താന്നുള്ളൊരു കാര്യം ഞാൻ വലിയ രീതിയിലൊന്നും വലിച്ചു രീതിയിൽ പറയാം അമേരിക്കയിൽ കൂൾസ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട് ആ ഷോപ്പിൽ നമ്മൾ ഈ ഒരു നാട്ടിൽ ഈ ഒരു എന്താ പറയാ നമ്മൾ ഈ ഒരു ഷാർജയ്ക്ക് വേടിച്ചുകൊണ്ട് വരുമല്ലോ പാക്കായിട്ടൊക്കെ നമ്മൾ ഷാർജയ്ക്ക് മേടിച്ചുകൊണ്ട് വരുന്നതിനൊക്ക ഒരു കടയിൽ പോയിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പ് അക്കത്തൊരു ഷോപ്പാണ് അപ്പോൾ അവിടെ പോയിട്ട് അവർ എന്ത് ചെയ്യുന്നത് ഒരു കൂളായിട്ടുള്ളൊരു ഷവമ പോലത്തെ ഒരു സാധനം സോറി അല്ലല്ലോ സോറി 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 ഷാർജാണ് ഷാർജ പോലത്തെ ഒരു സാധനം അവർ ഓർഡർ ചെയ്തു ഒരു പേഴ്സൺ ഓർഡർ ചെയ്തു ആ ഒരു സാധനം മേടിച്ചിട്ട് അയാൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ടൊക്കെ ഒരു കൊതികൂറിന്ന് ഒരു ഫീൽ അയാൾ കഴിക്കാം എന്നൊക്കെ പറഞ്ഞത് ഓപ്പൺ ചെയ്ത് ഇങ്ങനെ ഓരോ സ്പൂൺ സ്പൂണായിട്ട് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ഫ്രൂട്ട് പോലത്തെ ഒരു സാധനം കിട്ടിയപ്പോൾ ഇയാൾ വിചാരിച്ചു ഒക്കെ ഇത് കൊള്ളാലോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട് ഫ്രൂട്ടായിരിക്കും വിചാരിച്ചിട്ട് ആസ്വദിച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ടി വിയിൽ ക്രിക്കറ്റ് ഒക്കെ ഇട്ടിട്ട് ഇയാൾ എടുത്തിട്ട് കഴിക്കുന്നുണ്ട് കടിക്കുമ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യുന്നത് ഒരു രുചി വ്യത്യാസം പ്രത്യേകിച്ച് ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു ഫ്രൂട്ട് ഇതെങ്ങനെ ഇതിനകത്ത് ഇതെന്ത് ഫ്രൂട്ടാണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ എന്ത് ചെയ്യുന്നുണ്ട് നോക്കിയപ്പോൾ ഭയങ്കര മിനിസം വളരെ എന്ത് ചെയ്യുന്നുണ്ട് മിനിസമായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട് ഒരു നോർമൽ ഇതുവരും കിട്ടിയിട്ടില്ലാത്തനക്കൊത്തൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രൂട്ട് അങ്ങനെ ഇയാൾ അത് ഫ്രഷ് അത് വാഷ് ചെയ്തിട്ട് അത് എന്താണെന്നുള്ളൊരു കാര്യം നോക്കാമെന്ന് പറഞ്ഞു വാഷ് ചെയ്തിട്ട് നോക്കിയപ്പോൾ ഒരു ഹ്യൂമൻ ഫിംഗർ അപ്പോൾ അയാൾ പെട്ടെന്ന് ഞെട്ടിപ്പോയി ദൈവമേ ഞാൻ ഒറ്റ നിമിഷം കൊണ്ട് ഹാനിബലായോ എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിയിട്ട് പുള്ളിക്കാൻ ആ ഒരു ആ ഒരു കൂൾസ് ഷോപ്പിനെതിരെ കേസ് ഫയൽ ചെയ്തു ഫൈനലി ആ ഒരു ഷോപ്പിലുള്ള ആൾക്കാർ ക്ഷമ ചോദിച്ചു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എങ്ങനെ ആ ഒരു വിരൽ ആ ഒരു ഷാർജ പോലത്തെ ആ ഒരു സാധനത്തിനുള്ളിൽ വന്നു എന്നുള്ള ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഐസ്ക്രീം പോലെ ഒന്നും വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പുള്ളിക്കാരൻ്റെ ഫിംഗറ് കട്ടായി പോയി കട്ടായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അത് ഇയാളെ വാങ്ങിച്ചുകൊണ്ടാണ് ആ ഒരു ചാർജ് പോലത്തെ അതിനകത്താണ് പെട്ടുപോയത് അത് അങ്ങനെ പെട്ടുപോയതാണ് സോറി ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു കടക്കാതെ ക്ഷമ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ഒരു സംഭവം റിയൽ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കോളൂ അപ്പോൾ എന്തായാലും അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് വീണ്ടും സന്ദിപ്പം അന്റിൽദാൻ ബൈ ഹസീം സാനിങ് ഓഫ് യു ലവ് ലബ്യുവാൾ ടാറ്റാ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റാ ബൈ ബൈ ഗൈസ് ലവ് ടാറ്റേസ് ആൾ